ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം ഇതാ മാങ്ങ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കാൽ കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. പിന്നീട് ഇതിലേക്ക് വേണ്ടത് കസ്കസാണ്. ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് വേണ്ടത് മാങ്ങയാണ്. ഇതിപ്പോൾ അരക്കപ്പ് മാങ്ങയുണ്ട്, കട്ട് ചെയ്തെടുത്തതാണ്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. മാംഗോ പ്യൂരി ആക്കിയിട്ട് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് വേണ്ടത് ചൗരിയാണ്. അപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ചിട്ട് വന്നാൽ ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടി എന്തായാലും കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഇതിപ്പോൾ ആദ്യം അടുപ്പിലേക്ക് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് റെഡിയാക്കിയാലും മതി, എങ്ങനെയാലും മതി. നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് പണിയും തീരും. അപ്പോൾ ഇതാ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഇതൊന്ന് കുക്കായിട്ട് വരണം. അപ്പോൾ ഇതാ ചൊവ്വരിയിലൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. ഒരു 15-20 മിനിറ്റ് എടുത്തിന് കേട്ടോ ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇതാ ഇതിൻ്റെ ഇതൊരു സ്റ്റാർച്ച് ഒരു ഒട്ടിക്കിടക്കുന്ന പോലെ ഇല്ല. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ തന്നെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. പാലൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ച കസ്റ്റാർഡ് ഇല്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് നേരത്തെ മിക്സ് ചെയ്തതാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ കസ്റ്റാർഡ് കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കസ്റ്റാർഡെല്ലാം ഒന്ന് കുക്കായി വന്നാൽ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇതാ ഇതെല്ലാം ഈ ഒരു ഡ്രിങ്കിന് വേണ്ട ഐറ്റംസ്. മാംഗോ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ബദാം ചെറിയ സ്ലൈസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മാംഗോ പ്യൂരി, ചൊവ്വരിയും കസ്കസും. ഇതിലിപ്പോൾ വേറെ എന്തെങ്കിലും നട്സ് വേണമെങ്കിൽ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പാലിൻ്റെയും കസ്റ്റാർഡിൻ്റെയും ഒരു മിക്സില്ലേ, അതൊന്ന് കുറച്ചൊന്ന് ചൂട് പോയ ശേഷം ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിൽ പാൽ പാടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ച് മാറ്റിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോരോ ഐറ്റംസ് ആയിട്ടും ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ചേർക്കുന്നത് ഈ ഒരു മാംഗോ പ്യൂരിയാണ്. നല്ല മധുരമുള്ള നല്ല ഫ്ലേവറുള്ള മാങ്ങ എടുക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അതല്ല, ഫ്ലേവറൊന്നും കിട്ടുന്നില്ലെങ്കിൽ മാംഗോൻ്റെ എസെൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇന്നിപ്പം ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല, ഈ ഒരു മാംഗോ പ്യൂരി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇത് മൊത്തത്തിലൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതാ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മാംഗോ ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പം വേറെ ഫ്രൂട്ട്സൊന്നും ചേർക്കുന്നില്ല കേട്ടോ, മാംഗോ മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതെല്ലാ ഐറ്റംസും ഓരോന്നായിട്ട് ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചുവരിയും കസ്കസും ബദാമും എല്ലാം ഇപ്പം പറഞ്ഞ പോലെ തന്നെ നട്ട്സ്, പിസ്തയോ കാഷ്യോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ ഇതാ കുറച്ച് ഐസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൈമെല്ലാം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലെല്ലാം വെച്ച് നന്നായിട്ട് തണുത്തിട്ടെടുത്താലും മതി. എന്തായാലും തണുത്തിട്ട് കഴിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഇത് ഐസും കൂടെ ചേർത്തിട്ട് എല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. ഇതുവരെ കഴിക്കാത്തവരിലുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. പിന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ 2-3 ദിവസമെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ഗസ്റ്റിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അപ്പം വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണുക. അതുവരേക്കും ബൈ ബൈ.